हेलो अस्सलाम वालेकुम वेलकम बैक टू अवर चैनल फर्सीस वर्ल्ड इन नाम उड़ा एग् दोश अब नमक उम्मीद നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ദോശമാവാണ്. അപ്പം നമ്മൾ തലേന്ന് അരച്ച് വെച്ച ദോശമാവാണിത്. പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ 4 കുഴിമുട്ട എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും. പിന്നെ നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കാം. നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് സാധാരണ ദോശ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. ദോശ പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതാക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കാം. ദോശ നന്നായി മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ് ചേർത്ത് കൊടുക്കുന്നത്. ദോശ ഇപ്പം നന്നായി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ദോശകളും ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ തട്ടുകടയിലെ മുട്ടദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.